എക്സ്ട്രാ ആയിട്ട് പ്രതീക്ഷിക്കാതെ കിട്ടിയത് ഐഫോണിന്റെ ഇപ്പൊ കോമൺ ആയിട്ടിരുന്ന പ്രോബ്ലംസ് ഇല്ലേ, വൈഫൈ, ട്രൂ ടോൺ ഫിക്സ് ചെയ്യുക, അങ്ങനെയുള്ള അതൊക്കെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം ഈ ഒരു ഫീസിനകത്ത് ഐഫോണും കൂടെ ഇൻക്ലൂഡ് ആയിരിക്കും ഒരിക്കലും എനിക്ക് അറിയത്തില്ലായിരുന്നു. കൂടാതെ സാർ ഐഫോണിന്റെ ക്ലാസ് ഒരു ദിവസം പെട്ടെന്ന് എടുത്തപ്പോൾ ഞാൻ ഓർത്തു ഐഫോണിന്റെ ക്ലാസ് പ്രതീക്ഷിക്കുന്നില്ല. നോർമൽ വർക്കാ ചെയ്തിന്, ഇനി അങ്ങോട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഇതുണ്ട്, കോൺഫിഡൻസ് ഉണ്ട്. വന്നിട്ട് സുഹൈബിന് ബെനിഫിറ്റബിൾ ആയിട്ടുണ്ടോ? ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. അതിൽ ഒരു കളങ്കവും ഇല്ല. ഇല്ല ഇല്ല, ആത്മാർത്ഥമായിട്ടാണ് എടുക്കുന്ന. സാറിന് സ്കിൽ ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഉറപ്പുണ്ടോ? സിപിയു ഡബിൾ ഡെക്കർ, മെയിൻ ആയിട്ട് ഐഫോൺ തന്നെ. ഐഫോണിന്റെ പ്ലേസ്മെന്റ്, സിപിയു കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. ഇപ്പോ കയ്യില് സ്കില് ഉണ്ട്, വിശ്വാസമുണ്ട്. ഇപ്പൊ നല്ല വിശ്വാസമുണ്ട്. കൂടുതൽ തിയറി ആയിട്ടില്ല, കൂടുതലും പ്രാക്ടിക്കൽ ആണ്. അപ്പൊ പ്രാക്ടിക്കൽ ആയിട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഫോണ്ടെക്കിലേക്ക്. കോൺഫിഡൻസ്, അത് വേറെ എന്താ പറയാ, ആദ്യം ഉള്ളതിനേക്കാളും കൂടുതലാണ്. എന്ന് വെച്ചാല് ആദ്യം സിപിയു കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള ഒരു ധൈര്യം ഉണ്ടായിട്ടില്ല. അപ്പോ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ടല്ലേ ചെയ്യുന്നുണ്ട്. വർക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാല് സോഫ്റ്റ്വെയർ എന്താ പറയാ, ഒരു 20% മാത്രമേ എനിക്ക് അറിയുന്നുള്ളൂ. ഇപ്പോ ഒരു 50-70% മുകളിൽ ചെയ്യാം എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട് എനിക്ക്. തീർച്ചയായിട്ടും സാധാരണ നോർമൽ വർക്ക് മാത്രമാണ് എടുക്കാറുള്ളത്. ഇപ്പം ഐ സി വർക്കിലേക്ക് നീങ്ങിയിട്ടുണ്ട്. കോൺഫിഡൻസ് ആണ്, കോൺഫിഡൻസ് ലെവലിൽ ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 80% സർവീസിന്, സർവീസർക്ക് വേണ്ട ഒരു 80% ഇവിടുന്ന് കിട്ടുന്നുണ്ട്. ഈ അപ്ഡേഷൻ ക്ലാസ്സിൽ കിട്ടുന്നുണ്ട്. ഒഫ്കോഴ്സ് 25,000 നമുക്ക് എന്താണ് പ്രോഫിറ്റബിൾ ആണെന്ന് ഞാൻ പറയൂ. ഈ ഒരു അഡ്വാൻസ് ലെവലിൽ നമ്മൾ ചെയ്തിട്ട് പോകുകയാണെങ്കിൽ 1 മന്ത് ഓർ 2 മന്ത് ഫീൽഡിൽ ഇറങ്ങുകയാണെങ്കിൽ 25,000 50,000 ആക്കിയിട്ട് നമ്മളെ പോക്കറ്റിലേക്ക് എടുക്കാൻ പറ്റുന്ന വിധത്തിൽ നമുക്ക് ഇവിടുന്ന് കാര്യങ്ങൾ ചെയ്തിരുന്നുണ്ട്. ഈ ഡയഗ്നോസിങ്, അതായത് ഒരു ഫോൾട്ട് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് തിയറിനേക്കാളും കൂടുതൽ നമുക്ക് ഫോൾട്ട് ഫൈൻഡിങ് പ്രാക്ടിക്കലായി തന്നെ ചെയ്തത്. വെച്ചാല് നമ്മള് ഇപ്പൊ നിലവിൽ മാർക്കറ്റിൽ റണ്ണിങ്ങുള്ള കംപ്ലൈന്റ് കാര്യങ്ങള് അതിനെ എങ്ങനെ കണ്ടുപിടിക്കുക, അതെങ്ങനെ സൊല്യൂഷൻ സോൾവ് ചെയ്തിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ കറക്റ്റ് പറഞ്ഞിരുന്നുണ്ട്. ഡയഗ്നോസിങ് സ്കില്ല് കിട്ടിയിട്ടുണ്ടോ? ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, ഇതൊന്നും നമ്മള് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക്, അവര് യഥാർത്ഥത്തിൽ അവർക്ക് എന്താണോ പറയാനുള്ളത് അവർ അതാണ് പറയുന്നത്. അപ്പൊ ഒരു ഫോൾട്ട് ഫൈൻഡിങ് റിലേറ്റഡ് ആയിട്ട് ഒരു ക്ലാസ് നിങ്ങൾക്ക് കിട്ടിയാൽ ആർക്കും തന്നെ ഒരു നോർമൽ ടെക്നീഷ്യനിൽ നിന്ന് ചിപ്പ് ലെവൽ ടെക്നീഷ്യൻ ആകാൻ വേണ്ടി പറ്റും. അപ്പൊ ഇത്തരത്തിലുള്ള അവസരം നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഇത് ഇത്രയും പേരുടെ ഫീഡ്ബാക്ക് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ വളരെ പോസിറ്റീവ് നമുക്ക്. കാരണം അവരുടെ നിന്ന് ഫീസ് വാങ്ങിച്ചോ അവർക്ക് അതിനുള്ള ക്ലാസ് കൊടുത്തോ എന്നുള്ള ആശങ്ക എപ്പോഴും ഉണ്ടാവും. അതെപ്പോഴും തീരുന്നത് ഈ ഒരു നിമിഷം ഇത്തരത്തിൽ ഫീഡ്ബാക്ക് വീഡിയോസ് എടുക്കുമ്പോഴാണ്.